എന്തായാലും ആദ്യം ഒരാളെ വെച്ചിട്ട് ഒന്ന് കയറ്റം കയറിയോ കയറുമോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ലൈസൻസ് ആവശ്യമില്ലാത്ത TNR എന്ന ബ്രാൻഡിൻ്റെ എസ്റ്റില്ല എന്നൊരു വേരിയൻ്റാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് കൂടുതലായിട്ടുള്ള ടെസ്റ്റ് റൈഡ് കാര്യങ്ങളും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ പവർ, വാറണ്ടി കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു വെസ്പയുടെയൊക്കെ ഒരു ഏകദേശം ഒരു ഫീലിംഗ് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെസ്പയുടെ തന്നെ നല്ല റൗണ്ടിലുള്ള ഒരു ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ രണ്ട് മിററ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TNR എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ ഒരു വെസ്പയിൻ്റെ ആ ഒരു പരന്ന ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ ഇവിടെയാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രേക്കിങ്ങിലേക്കൊക്കെ വരികയാണെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ സ്പേസിങ്ങിലേക്ക് വരാം. സ്പേസിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് മുമ്പ് നമ്മൾ TNR ജെറ്റർ റിവ്യൂ ചെയ്ത സമയത്ത് നമുക്കതിന് കൂടുതലായിട്ടും വന്നിട്ടുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൂട്രസ്റ്റിൻ്റെ ഒരു ഹൈറ്റാണ്. ആ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇരിക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ സാധാരണ ഞാനിപ്പോൾ ഇരുന്ന സമയത്തൊക്കെ നോർമലായിട്ടുള്ള ഒരു ഫൂട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലേക്ക് വരുന്ന സമയത്ത് 250 വാട്ട്സ് BLDC ഹബ് മോട്ടറാണ് ഇതിന് വരുന്നത്. അതിൽ തന്നെ ബ്രേക്ക് വരുന്നത് സാധാരണ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോക്ക് അബ്സോർവറൊക്കെ സാധാരണ നോർമലായിട്ടുള്ള ഷോക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബേക്കിൽ ഒരു കെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് ലോഡ് കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേക്കിലേക്ക് നമുക്ക് അത് കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു കെയർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കലായിട്ടുള്ള സൈഡിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കീ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ മോഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. അതുപോലെ തന്നെ ബാറ്ററി ഇൻഡിക്കേറ്റേഴ്സ്, ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത്, ഏത് മോഡിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇതിന് ടോട്ടൽ 3 മോഡുകളാണ് വരുന്നത്. ഇപ്പോൾ ഇത് ഫസ്റ്റാണ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ 3 മോഡുകളാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതാണ്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ഇടാനും അതേപോലെ തന്നെ ഓഫാക്കാനും ഉള്ള സ്വിച്ചും ഇതിനകത്ത് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഹോണൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. പിന്നെ സാധാരണ ഹെഡ്ലൈറ്റ് ഡിമ്പും ബ്രൈറ്റും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ 60 വോൾട്ട് 26 AH വരുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു MCB സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റേഞ്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതിന് AH വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് വ്യത്യാസം വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ചാർജർ വരുന്ന ഇതാണ്. ഇതൊരു നോർമൽ രീതിയിലുള്ള ചാർജറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒറ്റത്തവണത്തെ ചാർജിൽ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 75 to 18 ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ആ സ്റ്റോറേജിൽ നമുക്കിതുപോലെ മൊബൈല് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം ഇതിനകത്തുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മുടെ ജില്ലയിൽ ഒട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് സൂക്ഷിക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മളിപ്പോൾ വാഹനം പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ അനുവാദമില്ലാതെ ആരെങ്കിലും വാഹനം കടത്തിക്കൊണ്ട് പോകുന്നത്, അത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കയറി വാഹനത്തിൽ കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വാഹനം അലാറം അടിക്കുകയും അതേപോലെ തന്നെ തള്ളിക്കൊണ്ട് പോകാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം അവിടെ ലോക്കായി നിന്ന് നല്ല സൗണ്ടിൽ അലാറം അടിച്ച് നമ്മളെ അറിയിക്കുന്ന ഒരു ഫംഗ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കയറിയതിന് ശേഷം നമുക്കിതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് റൈഡ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്കൊരു കയറ്റമൊക്കെ വെച്ചാൽ നമുക്കൊന്ന് കയറ്റി നോക്കാം. അപ്പോൾ എന്തായാലും ആദ്യം ഒരാളെ വെച്ചിട്ടൊന്ന് കയറ്റം കയറുമോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റേതുപോലെ നിർത്തി കയറ്റം കയറുമോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല.
എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒരാളെ വെച്ചിട്ട് നിർത്തി കയറുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കുറച്ച് മുമ്പോട്ട് വന്നു. അപ്പം ഞാനിത് മൂന്നാമത്തെ മോഡിലാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് മോഡ്, സെക്കൻഡ്, തേർഡ്, മൂന്നാമത്തെ മോഡിൽ കയറുന്നു. ഒരാളെ കയറി പോട്ടോ. TNR എസ്റ്റൈലയുടെ വാറണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ബാറ്ററിക്ക് 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും 1 വർഷത്തെ സർവീസ് വാറണ്ടിയുമാണ് കൊടുക്കുന്നത്. കൂടാതെ മോട്ടോർ, കൺട്രോളർ, ചാർജർ എന്നിവയ്ക്ക് 1 വർഷവുമാണ് വാറണ്ടി വരുന്നത്. വാഹനത്തിൻ്റെ ഒരു വിലയിലേക്ക് വരികയാണെങ്കിൽ 85,000 ആണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു വണ്ടിയാണിത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സുഖമാണ്. അതേപോലെ അധികം ഹൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഒക്കെ അറിയണമെങ്കിൽ അതുവഴി കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫ്രണ്ട്സ്, ബൈ.